കഴിഞ്ഞ ദിവസം ഫോട്ടോ വെച്ച് പോയപ്പോ ദ ബേർഡ് മാൻ മുകേഷ് ജെയിൻ സാറിനെ പരിചയപ്പെടാൻ ഒരു ഭാഗ്യം കിട്ടി. ഒരു കാക്ക രക്ഷിക്കാൻ 650 കിലോമീറ്റർ യാത്ര ചെയ്ത ചരിത്രവും ഇദ്ദേഹത്തിനുണ്ട്. ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാം. മനുഷ്യനെ സ്നേഹിക്കുന്നതൊക്കെ പോലെ തന്നെ മൃഗങ്ങളെയും പക്ഷി സ്നേഹിക്കണം എന്ന് പറഞ്ഞ വ്യക്തി, ആളുടെ പേര് പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഇന്ന് യാദൃശ്യമായിട്ട് ആ പ്രവൃത്തി പുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ട് കണ്ടു, കണ്ടുള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല. പങ്കാളിയായി. എറണാകുളം ഡിസ്ട്രിക്ട് കംപ്ലീറ്റ് ഡിസ്ട്രിക്റ്റിന് പുറത്തും പോയിട്ടുണ്ട്, സ്റ്റേറ്റിന് പുറത്തും പോയിട്ടുണ്ട്. മറ്റേ വലയിലെ കുടുങ്ങിയല്ലേ, ഞാൻ എടുക്കില്ലെങ്കിലും ഞാൻ എക്സ്പെർട്ടിനാളായിട്ട് പോയിട്ട് പാമ്പിനെ റിലീസ്, എന്തെങ്കിലും നെറ്റിൽമേ കുടുങ്ങിയാൽ, അല്ലെങ്കിൽ ചില പൂച്ച വല്ല മരത്തിമേ കുടുങ്ങിപ്പോയി കയറിപ്പോയി, പട്ടികൾ ഓടിച്ചാൽ കയറിപ്പോയി. അപ്പൊ നമ്മൾ ഫുൾ നെറ്റ് കവർ ചെയ്തിട്ട് പതുക്കെ ആ പൂച്ചയുടെ തട്ടി താഴ്ത്തിയിടും. പക്ഷി കുടുങ്ങാതെ ഇരിക്കാനും ശ്രമിക്കണം. ആറിലും പട്ടം പറിക്കണമെങ്കിൽ അവരുടെ നൂല് പരിശോധിക്കണം. അതിലെ പ്ലാസ്റ്റിക് തങ്കീസ് മറ്റേ ദ്രവിക്കാത്ത നൂലും ഉണ്ടാവാൻ പാടില്ല. പറ്റം പറപ്പിക്കണം, നല്ല വിനോദമാണ്, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണം. മറ്റേ ദ്രവിച്ചു പോലെ കോട്ടൺ ഉൾക്കൊണ്ട് മാത്രം പറ്റം പറപ്പിക്കും. ഞങ്ങളൊരു പ്രതിജ്ഞയും എടുത്തു. ഹാനികരമായ പ്ലാസ്റ്റിക് തങ്കീസ് ചൈനീസ് മാഞ്ചാവുകൾക്കൊണ്ട് പറ്റം പറപ്പിക്കൂല. പറ്റം പറപ്പിക്കില്ല. ദ്രവിക്കുന്ന കോട്ടൺ ഉൾക്കൊണ്ട് മാത്രം ഞാൻ പറ്റം പറപ്പിക്കും. ഞാൻ പറ്റം പറപ്പിക്കും. ഓക്കെ, അവർ പ്രതിജ്ഞയായിട്ടിരിക്കുന്നു. നല്ല സമയം.